അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളാൽ നാടിന്റെ അവസ്ഥ ദുരന്തമാണ്. ഒരു മഴ പെയ്താൽ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ മാത്രമേ സമയമുള്ളൂ. അതിങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നല്ലാതെ അതിനൊരു പ്രതിവിധി കൊണ്ടുവരാൻ ഇതുവരെ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനിടയിലാണ് സർക്കാരിന്റെ കേരയിൽ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഈ പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും മുഖ്യമന്ത്രി കേരയിൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ള കേരളം പ്രളയം, കൊറോണ, ദുരിതാശ്വാസ പദ്ധതിക്ക് വേണ്ടി പോലും പണം ലഭിക്കാൻ സ്കൂൾ കുട്ടികളുടെ കുടുക്ക പൊട്ടിച്ചും പാവങ്ങളുടെ ആടുകളെയും പശുക്കളെയും വിൽപ്പിച്ചും ഒക്കെ പിരിവ് മേടിക്കുന്ന കേരള സർക്കാർ അങ്ങനെ പെരുംകടത്തിൽ മുങ്ങിത്താഴ് നിൽക്കുമ്പോൾ 100,000 കോടിയിൽ പരം ചെലവ് വരുന്ന കേരള സിൽവർ ലൈൻ പദ്ധതി എന്തിന് നടപ്പാക്കുന്നു? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയത്തിൽ യാതൊരു ആശങ്കയുമില്ലാത്ത മുഖ്യമന്ത്രി മരമുറി വിഷയത്തിൽ മൗനി ബാബയായി ഇപ്പോഴും തുടരുന്നു. പക്ഷെ കേരയിൽ പദ്ധതി വരുമ്പോൾ 1000 നാവുള്ള അനന്തനായി അദ്ദേഹം മാറുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പത്മജ ചോദിക്കുന്നത്. എന്തായാലും ഈ ചോദിച്ചതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും അറിയാനുള്ളത്. പക്ഷെ ഒരു കാര്യം, ലക്ഷക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ച് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്ത് നാടിനെ വിഭജിക്കുന്ന ജനവിരുദ്ധ പദ്ധതിയെ അത്ര പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? അതുപോട്ടെ, പദ്ധതി എന്തുമാവട്ടെ, പക്ഷെ അതിനെതിർത്തുകൊണ്ട് സമരം ചെയ്യുന്നവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് ഇപ്പോഴും ഉത്തരം നൽകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയും വലിയൊരു പദ്ധതി ആയിട്ട് കൂടി വിശദ പദ്ധതി രേഖ, സമഗ്ര പാരിസ്ഥിതിക ആഘാത പഠനം എന്നിവയൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിലെ വിവരങ്ങളനുസരിച്ച് 88 കിലോമീറ്ററോളം പാടത്തിലൂടെ ആകാശ റെയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. 1000 കണക്കിന് വീടുകൾ, പൊതു കെട്ടിടങ്ങൾ എന്നിവ ഇല്ലാതാകുമെന്ന് ലഭ്യമായ പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ പറയുന്നുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാകുമെന്നും അതിനാൽ കൂടുതൽ ശാസ്ത്രീയമായ പഠനത്തിന് ശേഷം മാത്രമേ പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങാവൂ എന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ റെയിൽവേ പദ്ധതികൾക്ക് പാരിസ്ഥിതിക ആഘാത പഠനം ആവശ്യമില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്? കൂടാതെ പദ്ധതിയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് ഇത്രയും ബൃഹത്തായ പദ്ധതിക്കുള്ള ഫണ്ട് സ്വന്തം നിലയ്ക്ക് കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. അതിനാൽ തന്നെ പദ്ധതിയുടെ ഭൂരിഭാഗം വിഹിതവും വായ്പയായി കണ്ടെത്താനാണ് സർക്കാർ ശ്രമം. അതും എവിടെയും വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല, ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ അടക്കമുള്ള വിദഗ്ധരുടെ അഭിപ്രായം പോലും തേടിയിട്ടില്ല എന്ന് പ്രമുഖ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷെ അധികാരഹുങ്കിന്റെ ബലത്തിലാണ് സർക്കാർ ഈ പദ്ധതിക്കായി ഒരുങ്ങുന്നത്. കൂടാതെ കേരയിൽ പോലെയുള്ള പദ്ധതികളെല്ലാം വീണ്ടും നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പ്രകൃതി ദുരന്തങ്ങൾ കൂടുതലായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയും പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വരിക തന്നെ ചെയ്യും.